അടുത്ത ഡെമോൺസ്ട്രേഷൻ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്സ് ആണ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്സ്. അപ്പോൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ, അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിൽ കൂടുതൽ തവണ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്സിന് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സ് എന്ന് വിളിക്കും. ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കെട്ടാണ്. അതേപോലെ അതായത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡൂ വൈൽ ലൂപ്പ്, ഇത് മൂന്നുമാണ്. അപ്പോൾ ആദ്യത്തെ സെഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്. ആദ്യത്തെ കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച്, അതിനുശേഷം ആദ്യത്തെ കുറച്ച് ഈവൻ നമ്പേഴ്സ്, ആദ്യത്തെ കുറച്ച് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ജി എ ഡി പ്രിൻറ്റ് നമ്പേഴ്സ് ഡോട്ട് ജാവ. അപ്പം പ്രോഗ്രാമിൻ്റെ പേര് പ്രിൻറ്റ് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ക്ലാസ് നെയിം സെയിം ആയിരിക്കും, ക്ലാസ് പ്രിൻറ്റ് നമ്പേഴ്സ്. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിംഗ് ആർഗസ്, എന്നൊക്കെ ഉള്ളു വരുന്നു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഈ സ്കാനർ ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ പ്രോഗ്രാംസിലും ഇൻപുട്സ് റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാനർ ക്ലാസ് ആവശ്യമായതുകൊണ്ട് ഇനിയുള്ള എല്ലാ പ്രോഗ്രാമിലും ഈ രണ്ട് സ്റ്റേറ്റ്മെൻസ് എന്തെങ്കിലും നിർബന്ധമായിട്ട് വേണം. സ്കാനർ സീൻ ഈക്വൽ ടു ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. ഈ സിസ്റ്റം ഡോട്ട് ഇൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ടെർമിനലിനെയാണ്. സ്കാനർ എന്ന് പറയുന്നത് ഒരു ക്ലാസിൻ്റെ പേരാണ്. സി എൻ എൻ എൻ്റെ വേരിയബിളാണ്. ഈ ന്യൂ എന്ന് ഉപയോഗിക്കുന്നത് ഈ ന്യൂവിന് ശേഷം പറഞ്ഞിരിക്കുന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റ് സിനിലേക്ക് അസൈൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്കാനർ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ ആ സ്കാനറിൻ്റെ പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ, ഇതാണ് അതിൻ്റെ പാക്കേജ്. അപ്പോൾ ഈ പാക്കേജ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കാനർ എന്നുള്ളത് ഡയറക്ട്ലി സ്കാനറായിട്ട് യൂസ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, കാണാത്തവർക്ക് വേണ്ടി വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ എൻ നാച്ചുറൽ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഈ എൻ എവിടെ നിന്ന് കിട്ടും? എൻ യൂസർ എൻ്റർ ചെയ്യണം. അപ്പം യൂസർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എൻ്റർ ചെയ്യുന്ന വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വേരിയബിൾ വേണം. അപ്പോൾ എൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു നമ്പറാണ്, എത്ര നമ്പർ എന്നുള്ളത്. അത് എപ്പോഴും ഒരു ഇൻറ്റീജർ നമ്പർ ആയിരിക്കും, ഒരു ഇൻറ്റീജർ വേരിയബിൾ ഇൻറ്റ് എൻ. ആൻഡ് ചോദിക്കുക, യൂസറോട് ചോദിക്കുക, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ഹൗ മെനി നമ്പേഴ്സ് ഡൂ യു വാണ്ട് ടു പ്രിൻറ്റ്, എത്ര നമ്പേഴ്സാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. ഈ മെസ്സേജ് അതേപോലെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സിസ്റ്റം ഡോട്ട് ഔട്ടിലേക്ക്, അതായത് നമ്മുടെ ടെർമിനലിലേക്ക് തന്നെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. പ്രിൻ്റ് ചെയ്ത് കാണിച്ചതിന് ശേഷം സിൻ ഉപയോഗിച്ചിട്ട്, ഈ സിൻ സ്കാനർ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആ നമ്പർ റീഡ് ചെയ്യുക. എൻ ഈക്വൽ ടു സിൻ ഡോട്ട് നെക്സ്റ്റ് പ്രിൻറ്റ്. അപ്പോൾ ആ നമ്പർ എന്നുള്ള ലിമിറ്റ് എൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റീഡായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എൻ നോക്കിയിട്ട് അത്രയും തവണ ഈ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യുക. നമുക്കറിയാം ഒരു നമ്പർ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ. ഇപ്പോൾ വൺ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടെങ്കിൽ വൺ, ടു ആണ് പ്രിൻ്റ് ചെയ്യേണ്ടെങ്കിൽ ടു. ഇനി ഇപ്പോൾ നമുക്കിപ്പോൾ എന്നിൻ്റെ വാല്യൂ നമുക്ക് അറിയില്ല. അപ്പോൾ എന്നിൻ്റെ വാല്യൂ ഒരു പത്താണ് അല്ലെങ്കിൽ ഒരു അഞ്ചാണെന്ന് വിചാരിക്കുക. അഞ്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അഞ്ച് തവണ എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇനി പത്താണെങ്കിലോ? പത്ത് തവണ എക്സിക്യൂട്ട് ചെയ്യണം. നൂറാണെങ്കിൽ നൂറ് തവണ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒരു ആയിരം തവണയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുക എന്ന് പറയുന്നത് കോപ്പി പേസ്റ്റിംഗ് ആണെങ്കിൽ കൂടെ ബുദ്ധിമുട്ടാണ്. ഓരോ തവണയും വീട് നമ്മൾ ഇതെല്ലാം ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തിയാണ്? എത്ര തവണ പ്രിൻ്റ് ചെയ്യണമോ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം സെയിം ആണ്.
ഇതിൻ്റെ ആർഗ്യുമെൻ്റ് മാത്രമാണ് മാറുന്നത്, ഈ വണ് ടു അത് മാത്രമാണ് മാറുന്നത്. അപ്പോൾ ഈ മാറുന്ന കാര്യങ്ങളെ നമ്മളൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഐ എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റ് ഐ. അപ്പോൾ ഐയിൽ ആദ്യം വരേണ്ട വാല്യൂ വണ് ആണ്, വൺ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ മാറ്റിയിട്ട് ഐ എന്നാക്കി, അപ്പോൾ അഗെയിൻ വൺ പ്രിൻറ്റ് ചെയ്യും. അതിനുശേഷം ഐൻ്റെ വാല്യൂ ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, ഐ ഈക്വൽ ടു ഐ പ്ലസ് വൺ. അതിനുശേഷം വീണ്ടും ഐ പ്രിൻറ്റ് ചെയ്താൽ എനിക്ക് രണ്ട് കിട്ടും. അഗെയിൻ ഞാൻ ഈ സെയിം സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നു, ഇവിടെ റീപ്ലേസ് ചെയ്യുന്നു, വീണ്ടും എടുക്കുന്നു റീപ്ലേസ് ചെയ്യുന്നു, വീണ്ടും എടുക്കുന്നു റീപ്ലേസ് ചെയ്യുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എനിക്ക് മൂന്ന് കിട്ടും, ഇവിടെ നാല് കിട്ടും, ഇവിടെ അഞ്ച് കിട്ടും. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ ചെയ്തത്, ഇത് ഞാൻ വീണ്ടും സെപ്പറേറ്റ് ചെയ്യണം, ഐ ഈക്വൽ ടു അല്ല വേണ്ട ഇത്ര മതി. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്തത് ഇൻറ്റ് ഐ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ആ വേരിയബിളിലേക്ക് വൺ എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കുകയാണ്, ഇനീഷ്യലൈസേഷൻ. ഇനി രണ്ടാമത് ചെയ്യുന്നത് ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, ഐൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. ഇതിന് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ടു ബി റിപ്പീറ്റഡ് എന്ന് വിളിക്കുകയാണ്. ഞാൻ അതിന് ശേഷം ഐൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു, അപ്ഡേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ ഐ ഈക്വൽ ഐ പ്ലസ് വൺ എന്ന് എഴുതുന്നതിന് പകരം ഐ പ്ലസ് പ്ലസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് നമുക്കറിയായിരിക്കും ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആണ് ഐ പ്ലസ് പ്ലസ്, രണ്ടും ഈക്വൽ എന്നാണ്. അപ്പോൾ ഇതിനെ ഞാൻ അപ്ഡേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ വരുന്നത്. ആദ്യത്തേത് ഇനീഷ്യലൈസ് ആയിരുന്നു, ഇത് ഒരു തവണ ചെയ്താൽ മതി, ഹാവ് ടു ബി ഡൺ ഓൺലി വൺസ് അല്ലേ. ഇനി അടുത്തത് സ്റ്റേറ്റ്മെൻറ്റ് ടു ബി റിപ്പീറ്റഡ്, ഇത് എത്ര തവണ ചെയ്യണം? നമുക്ക് അഞ്ച് നമ്പേഴ്സാണ് ചെയ്യേണ്ടതെങ്കിൽ അഞ്ച് തവണ ചെയ്യണം. ഇനി അപ്ഡേഷൻ, അപ്ഡേഷൻ എത്ര തവണ ചെയ്യണം? അഞ്ച് തവണയാണ് ചെയ്യേണ്ടതെങ്കിൽ അഞ്ച് തവണ ചെയ്യണം. ഞാൻ ഇവിടെ ഒരു ഐ പ്ലസ് പ്ലസ് കൂടി കൊടുത്തു എന്ന് ഓർത്ത് വേറൊന്നും പ്രശ്നമൊന്നും വരാനില്ല, ഇത് ആവശ്യമില്ല. എന്നാലും ഇതും അഞ്ചാണ് ചെയ്യണം, ഞാനൊരു യൂണിഫോം ഇത് വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ലൈൻ ഐ ഐ പ്ലസ് പ്ലസ്, ഈ രണ്ട് കാര്യങ്ങളും അഞ്ച് തവണ ചെയ്യണം, അഞ്ച് തവണയാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ. ഇനി എൻ തവണയാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇത് എൻ ടൈംസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഈ മൂന്ന് പാർട്സ് നമുക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റാണ് ഫോർ ലൂപ്പ്. ഇപ്പോൾ ഫോർ ലൂപ്പിൽ ഈ മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ട്, ഇനീഷ്യലൈസേഷൻ വരുന്നുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടു ബി റിപ്പീറ്റഡ് വരുന്നുണ്ട്, അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർ ലൂപ്പിൽ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഫോർ സെയിം ഇത് ഇനീഷ്യലൈസേഷൻ ഇൻ ഐ ഈക്വൽ ടു വൺ. ഇനി രണ്ടാമത്തെ ഭാഗം അവിടെ നിൽക്കട്ടെ, മൂന്നാമത്തെ ഭാഗം ഇതിൻ്റെ അപ്ഡേഷനാണ് ഐ പ്ലസ് പ്ലസ്. അതിനുശേഷം ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, ലൂപ്പിൻ്റെ ഉള്ളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല. അതിനുശേഷം ഐ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്, ഐ പ്രിൻ്റ് ചെയ്യുന്നു, ആ സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതും ഇതും ഇക്വലൻ്റ് ആണ്. ഇനി ഇത് അഞ്ച് തവണയാണ് ചെയ്യേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐൻ്റെ വാല്യൂ ഇനീഷ്യലി വൺ ആണല്ലോ, അപ്പോൾ ഐൻ്റെ വാല്യൂ അഞ്ച് ആവുന്നതോടെ വരെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം വണ്ണാവുന്നു, പിന്നെ രണ്ടാവുന്നു, പിന്നെ മൂന്നാവുന്നു, പിന്നെ നാലാവുന്നു, ലാസ്റ്റ് അഞ്ചാവുന്നു. അങ്ങനെ അതിൻ്റെ വാല്യൂ ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് ആവുന്നത് വരെ ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് അഞ്ച് തവണ ഇത് എക്സിക്യൂട്ട് ആവുകയും ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. അപ്പോൾ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫൈവ്, അഞ്ച് ഐ ഒന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഫൈവ് ആകുന്നത് വരെ ഇത് ചെയ്യുക എന്നാണ് ഇതിൻ്റെ മീനിങ്. ഓരോ തവണ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഐ പ്ലസ് പ്ലസ് ഐൻ്റെ വാല്യൂ ഒന്ന് വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ലൂപ്പ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം ഇതിനെ ഇനീഷ്യലൈസേഷൻ എന്നാണ് പറയുന്നത്. ഈ ഇനീഷ്യലൈസേഷൻ ഒരു തവണയേ ചെയ്യുള്ളൂ. ഇനീഷ്യലൈസേഷൻ ചെയ്തതിന് ശേഷം ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ നേരെ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്നു, ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ലൂപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അപ്ഡേഷൻ എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. അപ്�േഷൻ എന്ന ഭാഗത്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ഐ പ്ലസ് പ്ലസ് ആണ്, അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ കണ്ടീഷനിലേക്ക് വരുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആണെങ്കിൽ ഉള്ളിലേക്ക് വരുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. എപ്പോഴാണോ ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഈ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവുന്നു. ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്, വളരെ സിമ്പിളാണ്.
ഇനി നിങ്ങൾക്ക് ഈ ഭാഗം, ഈ അപ്ഡേഷൻ എന്നുള്ള ഭാഗം ഇവിടെ കൊടുക്കുന്നതിന് പകരം ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതിനും പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടത്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സ് ആണ് നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ ലൂപ്പ് കുറച്ചുകൂടെ എളുപ്പത്തിൽ, കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഈ അപ്ഡേഷൻ എന്നുള്ള ഭാഗം ലൂപ്പിൻ്റെ ഹെഡറിൽ തന്നെ കൊടുക്കാൻ പ്രൊവിഷൻ തരുന്നുണ്ട് എന്ന് മാത്രം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു, സെമികോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഓരോ സെക്ഷനും, ഈ ഓരോ സെക്ഷനും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സെമികോളൻ വെച്ചിട്ടാണ്. ആദ്യത്തെ ഭാഗം ഇനീഷ്യലൈസേഷൻ, രണ്ടാമത്തെ ഭാഗം കണ്ടീഷൻ ചെക്ക്, മൂന്നാമത്തെ ഭാഗം അപ്ഡേഷൻ. ഈ ഓരോ ഭാഗവും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് സെമികോളൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഇത്രയും ഭാഗത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഭാഗം ഞാൻ കമൻ്റ് ചെയ്യുകയാണ്. ഇത്രയും ഭാഗത്തിന്, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നതിന് പകരം എനിക്ക് ഇത്രയും ഭാഗം എഴുതാം. ഇനി എനിക്ക് ഫൈവ് ടൈംസ് അല്ല, എൻ ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ എനിക്ക് എൻ എന്ന് മാത്രം റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ടെൻ ടൈംസ് ആണെങ്കിൽ ടെൻ എന്ന് കൊടുത്താൽ മതി, ഹൺഡ്രഡ് ആണെങ്കിൽ ഹൺഡ്രഡ് എന്ന് കൊടുക്കാം, ഇനി എൻ ടൈംസ് ആണെങ്കിൽ എൻ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഐൻ്റെ വാല്യൂ വൺ മുതൽ എൻ വരെ ഓരോ തവണയും അപ്ഡേറ്റ് ആവുന്നതിനനുസരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആവും. ഈ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ജാവാ സി പ്രിൻറ്റ് നമ്പേഴ്സ്, ജാവാ പ്രിൻറ്റ് നമ്പേഴ്സ്. എത്ര നമ്പർ പ്രിൻ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ആവുന്നു. വീണ്ടും റൺ ചെയ്യുന്നു. ഹൺഡ്രഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മൾ ഞാനിവിടെ ചെയ്തത് എന്താണ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് നോക്കുക, അത് എത്ര തവണ ചെയ്യിപ്പിക്കാൻ പറ്റും, എത്ര തവണ ചെയ്യണം എന്ന് നോക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത്, അത് എൻ ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ ടൈംസ് ഈ ലൂപ്പിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ വേരിയബിളിനെ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് വിളിക്കും. ഐ ഈസ് കോൾഡ് ആസ് ദി ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഈ ലൂപ്പിനെ കൺട്രോൾ ചെയ്യാം, അതായത് ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യണമോ വേണ്ടയോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഐനെ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഐന് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഐ യൂസ് ചെയ്യാൻ കാരണം അത് ഐട്രേഷൻ്റെ ആദ്യത്തെ ലെറ്റർ ആയതുകൊണ്ടായിരിക്കാം, കൃത്യമായിട്ട് എനിക്കറിയില്ല, നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ എൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നത്? ഇനി ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. വീണ്ടും നമ്മളൊരു അപ്പം ഇരട്ട സംഖ്യകൾ പ്രിൻറ്റ് ചെയ്യുമ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വീണ്ടും എഴുതാണ്. അപ്പോൾ ഇരട്ട സംഖ്യ പ്രിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഐ പ്രിൻറ്റ് ചെയ്യുക, അതിനുശേഷം ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പം ഐ ഈക്വൽ ടു ഐ പ്ലസ് ടു കൊടുക്കുക. അതായത് ഇങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ വാല്യൂ ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ടുവിൽ നിന്നാണ്. നമ്മൾ വീണ്ടും ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു, ഇൻറ്റ് ഐ ഈക്വൽ ടു ടു, ഇരട്ട സംഖ്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ടുവിൽ നിന്നാണ്. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഐനെ ടു വെച്ച് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ തന്നെയാണെന്നാണ്, എൻ വരെയുള്ള ഇരട്ട സംഖ്യകളാണ്. എൻ വരെയുള്ള ഇരട്ട സംഖ്യകളാണെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഐ ഈക്വൽ ടു ഐ പ്ലസ് ടു എന്നായിരിക്കും. അതായത് ഒരു ഇരട്ട സംഖ്യയിൽ നിന്ന് അടുത്ത ഇരട്ട സംഖ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യയിലേക്ക് പോകാൻ വേണ്ടി ടു വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. ഇനി ലൂപ്പിൻ്റെ വേരിയബിളിൻ്റെ ഉള്ളിൽ ചേഞ്ച് ഒന്നുമില്ല, ഐ എന്താണോ ഐ പ്രിൻ്റ് ചെയ്താൽ മതി. നമുക്ക് പറയാം, ലൂപ്പിൻ്റെ പുറത്ത് പറയാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എല്ലൻ ദ ഈവൻ നമ്പേഴ്സ് ബിലോ എൻ ആർ. ഇത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യും, ഈവൻ നമ്പേഴ്സ് ബിലോ എൻ ആർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. അതായത് നമ്മൾ പത്താണ് എന്നിന് കൊടുത്തെങ്കിൽ ദ ഈവൻ നമ്പേഴ്സ് ബിലോ ടെൻ ആർ എന്ന് പറഞ്ഞിട്ട് രണ്ട് മുതൽ ടെൻ വരെ, ടെന്ന് താഴെ വരെയുള്ള ഇരട്ട നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ്, അപ്പോൾ നമുക്കത് ആ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാം. ദ നാച്ചുറൽ നമ്പേഴ്സ് ബിലോ ടെൻ ആർ. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ സേവ് ചെയ്യുന്നു, ടെർമിനലിലേക്ക് വരുന്നു, ടെർമിനൽ ക്ലിയർ ചെയ്യുന്നു, വീണ്ടും കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഇപ്പോൾ ടെൻ കൊടുത്തു കഴിഞ്ഞാൽ ദ നാച്ചുറൽ നമ്പേഴ്സ് ബിലോ ടെൻ ആർ വൺ ടു ടെൻ, ദ ഈവൻ നമ്പേഴ്സ് ബിലോ ടെൻ ആർ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ. ഓക്കെ, ഇനി ഓഡ് നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണമെങ്കിലും വളരെ എളുപ്പമാണ്.
സ്പേസും കൂടെ കൊടുക്കാം. ഓഡ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. വീണ്ടും നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ദി ഓഡ് നമ്പേഴ്സ് ബിലോ ടെൻ ആർ. അപ്പോൾ വീണ്ടും ഫോർ ഇൻറ്റ് ഐ ഈക്വൽ ടു വൺ, ഈവൻ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ണിൽ നിന്നാണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണ്, അതായത് അതിൻ്റെ വാല്യൂ എൻ വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം. ഇനി ഒരു ഈവൻ നമ്പറിൽ നിന്നും അടുത്ത ഈവൻ നമ്പറിലേക്ക് പോകുമ്പോൾ വരേണ്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു ഐ പ്ലസ് ടു തന്നെയാണ്. രണ്ട് നമ്പേഴ്സാണ് ഓരോ ഈവൻ നമ്പർ വരുമ്പോൾ അപ്ഡേഷൻ വരുന്നത്. ഇനി പ്രിൻ്റ് ചെയ്യേണ്ടത് ഐൻ്റെ വാല്യൂ എന്താണോ അത് തന്നെയാണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് അല്ല ഐ. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ ആദ്യം ഐൻ്റെ വാല്യൂ വൺ ആവുന്നു, വണ്ണ് നമ്മൾ കൊടുത്ത ലിമിറ്റിൽ താഴെയാണെന്ന് ചെക്ക് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ രണ്ട് വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഐൻ്റെ വാല്യൂ അടുത്തത് മൂന്നാവും, അതിനുശേഷം അതിൻ്റെ വാല്യൂ അഞ്ചാവും, പിന്നെ ഏഴാവും. അപ്പോൾ നമുക്ക് ഓഡ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഇവിടെ നമ്മൾ ടു വെച്ച് സ്റ്റാർട്ട് ചെയ്തു, ടുവിൽ നിന്ന് ഫോറിലേക്ക് പോകും, സിക്സിലേക്ക് പോകും, എയ്റ്റിലേക്ക് പോകും. ഇവിടെ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, വണ്ണ് വെച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വണ് ആവും, ടു ആവും, ത്രീ ആവും, ഓരോ തവണയും നമ്മൾ ചെയ്യുന്നത് ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും നമ്മൾ ടെർമിനലിലേക്ക് വരുന്നു, കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു, വീണ്ടും ടെൻ കൊടുക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് കിട്ടി. ടെന്നിന് താഴെയുള്ള, ടെൻ വരെയുള്ള ഓഡ് ഈവൻ നമ്പേഴ്സ് കിട്ടി, ഓഡ് നമ്പേഴ്സ് കിട്ടി. വളരെ സിമ്പിളാണ് ലൂപ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതേ കൺസെപ്റ്റാണ് വൈൽ ലൂപ്പിലും വരുന്നത്, ഇതേ കൺസെപ്റ്റാണ് ഡു വൈൽ ലൂപ്പിലും വരുന്നത്. പക്ഷേ ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് എല്ലാം എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് നമുക്ക് ഈ ലൂപ്പിൻ്റെ കണ്ടീഷൻ ആദ്യമേ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ആവുകയില്ല, ലൂപ്പിൻ്റെ ബോഡി എക്സിക്യൂട്ട് ആവുകയില്ല. പക്ഷെ ഡു വൈൽ ലൂപ്പ് ആകുമ്പോൾ അതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ലൂപ്പിൻ്റെ പുറത്തേക്ക് പോകുമ്പോഴാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതായത് ഡു വൈൽ ലൂപ്പിലാണെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഡു വൈൽ ലൂപ്പ്സ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മെനു ഡ്രിവൺ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം, അടുത്ത സെഷനിൽ ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ഇന്നത്തെ സെഷനിൽ ഈ പാർട്ടിൽ ഇതേ ഉള്ളൂ. അടുത്ത പാർട്ടിൽ വരുന്നത്